വെൽക്കം ടു നാടൻ ആൻഡ് മോഡേൺ വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചെയ്യുന്നത് ട്രാവൽ വ്ളോഗാണ് നിങ്ങൾക്കറിയാം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ നമ്മുടെ പറമ്പിൽ ആണ്. പറമ്പിൽ എന്താണ് ചെയ്യുന്നതല്ലേ, പറമ്പിൽ നമ്മളൊരു എയർമാട സെറ്റ് ചെയ്യാൻ പോവുക. മരം എടുക്കാൻ പോവാണ്. അപ്പോൾ മരം ഇനി ആലുവിൻ്റെ വീട്ടിൽ കുറച്ച് സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ മരം അവിടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. വീട്ടിൽ വന്നങ്ങനെയാണ്. അപ്പോ ഇവിടെ അത് മമ്പ സെറ്റപ്പാണ്. ഏത് മരം കഷ്ണം വേണോന്നുള്ളത് നമുക്ക് സംശയമായിരിക്കും. ഏത് വേണം നമുക്ക് എടുക്കാം. നമ്മളങ്ങോട്ട് മുള എടുക്കാൻ വേണ്ടി പോണേ. അപ്പൊ നമ്മുടെ കൂടെ ഇപ്പൊ ജി പി ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറേ നമ്മുടെ ടീംസ് ഇരിപ്പുണ്ട് അറിയാല്ല. ഓൾറെഡി അച്ചു ഷോണ് ജപ്പു. അപ്പൊ നമുക്കിനി അവിടെ വെച്ച് കാണാം. മുളെ മേടിക്കുന്ന സ്ഥലം ഇതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് മുള മേടിക്കാൻ വന്നിരുന്നത്. അപ്പോൾ നമ്മുടെ ടീംസൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ നമ്മളിവിടെ നിന്ന് മുള മേടിച്ചിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഹെൽപ്പ് ചെയ്ത ചേട്ടൻ. ചേട്ടൻ്റെ പേരെന്താണ്? ലക്ഷ്മണൻ. ലക്ഷ്മണൻ ചേട്ടൻ, പാലക്കാട് സ്ഥലം. അപ്പൊ ഞങ്ങളവിടെ ഉണ്ട്, ഞങ്ങളെല്ലാരും. ഞങ്ങളുടെ ഓൾ ടീമുണ്ട്. അപ്പം നമ്മൾ നാളെ ഒരു പരിപാടി ആയിരിക്കും മൊത്തം ഇത് പണിതെടുക്കുക എന്ന് പറഞ്ഞാല്. നിങ്ങൾ ഇന്നലെ കണ്ടിട്ടുണ്ടാവും നമ്മളിവിടെ പോയിട്ട് മുളയൊക്കെ എടുത്ത്. അപ്പൊ ഇന്നലെ ലോ ലൈറ്റ് ആവണം, നമുക്കൊന്നും കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. പിന്നെ നമ്മൾ മേടിക്കാൻ പോയെന്ന് പറഞ്ഞാല് നമ്മൾ ഇതാണ് മേടിച്ചത്. നമ്മൾ ഇന്നലെ മേടിച്ച പച്ചമുള ഇത് നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാണ്. ഇത് നമുക്ക് ആവശ്യമാണ്. അപ്പം നമ്മൾ പണി തുടങ്ങി. അപ്പം നമ്മുടെ മൈക്കിളേട്ടൻ ഇവിടെ കട്ടിങ് ചെയ്യേണ്ടിരിക്കണം. അപ്പം നമ്മൾ ലെവലാക്കാൻ വേണ്ടി കട്ടിങ് ചെയ്യേണ്ടിരിക്കണം. അപ്പം നമ്മുടെ ടീംസ് എല്ലാം വന്നിട്ടുണ്ട്. ജി ബി ഉണ്ട്, ഷോണുണ്ട്, നമ്മുടെ ബഡി ആലുവട സപ്പോർട്ട് ചെയ്യേണ്ടിരിക്കണം. അപ്പൊ നമ്മളെ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, കട്ട് ചെയ്ത് ലെവലാക്കണം. എല്ലാം ലെവലാക്കിയിട്ട് സപ്പോർട്ട് ചെയ്യണം നമ്മുടെ പരിപാടി. അപ്പോഴേ നമ്മള് സപ്പോർട്ട് വെച്ച്, ഫസ്റ്റ് സപ്പോർട്ട്, എല്ലാ സപ്പോർട്ടാണ് വെച്ചോണ്ടിരിക്കണേ. നാല് സപ്പോർട്ട് വെച്ച്, പക്ഷെ ഒരു സപ്പോർട്ട് നമ്മൾ മരമാണ് വെച്ച് ചെയ്യുന്നത്. ബീച്ചേട്ടൻ, ബീച്ചേട്ടൻ കോൺട്രാക്ടറാണ്. ബീച്ചേട്ടനും ബിൽഡിംഗ് ഒക്കെ പണിയുന്നതാണ്. അപ്പൊ ബീച്ചേട്ടൻ നമുക്ക് അഡ്വൈസ് ഒക്കെ പറഞ്ഞു. നമ്മൾ ആയിട്ടാണ് ചെയ്യണം, അപ്പൊ നമുക്കറിയത്തില്ല. അപ്പൊ അതാണിപ്പോ ബീച്ചേട്ടൻ വന്ന് നമ്മൾ ചോദിച്ചു ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണേന്ന്. ൂരക്ക് വേണ്ടിയുള്ള ഓല മേഞ്ഞിരിക്കണം ഇവിടെ ജപ്പും അമ്മിച്ചയും കൂടി. അപ്പൊ നമ്മള് മേഞ്ഞതിന്റെ സ്റ്റൈല് കാണിച്ചുതരാം. അപ്പൊ ആൾക്കാരൊക്കെ മറന്നു തരാം കുറെ കാലമായിട്ട്. അപ്പൊ ഇതാണ് ഡിസൈൻ. വെള്ളത്തെ സപ്പോർട്ട് കെട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് ഇപ്പോഴത്തെ കാഴ്ച. ഇനി ഞങ്ങള് ലൈറ്റ് പോണേക്കാട്ടെ മുന്നേ മാക്സിമം ചെയ്യണമെന്നാണ് ഇപ്പൊ ഇപ്പോഴത്തെ പ്ലാൻ. പിന്നെ ബാക്കിയൊക്കെ നടക്കണ പോലെ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഇന്ന് രാത്രിയായി, ഇപ്പൊ രാത്രി ഒരു 7-8 മണി ആയിട്ടുണ്ട്. അപ്പോ നമ്മൾ ഇന്നത്തെ പരിപാടി നിർത്തലാണ്. കാര്യം തളർന്ന് ജിബിയൊക്കെ ഇപ്പൊ തളർന്നു പിടിച്ചിരിക്കണേ, കട്ട് ചെയ്ത് സെറ്റ് ചെയ്ത്. അപ്പൊ മൈക്കിളേട്ടനും ഇവരെല്ലാരും തളർന്നു ഒടുങ്ങി. ഇത്രേ ആയിട്ടുള്ളൂ. അപ്പൊ നമ്മള് ബാക്കി നാളെ കണ്ടിന്യൂ ആയിരിക്കും. ഇരുട്ടായി. ഇന്നലെ ലോ ലൈറ്റ് ആയതുകൊണ്ട് നമ്മൾ വീഡിയോ കുറച്ച് കാണിക്കാൻ പറ്റില്ല. അപ്പൊ ഏത് സ്റ്റേജ് ആയി എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റില്ലെന്ന് അറിയാം. അപ്പൊ നമ്മളത് കാണിക്കാന്ന്. ഇതാണിപ്പോ ഇത്രേ സ്റ്റേജ് വരെ ആയി. റൂഫിങ്ങിന്റെ പകുതി വരെ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് ഏകദേശം. റൂഫ് അടിക്കാൻ വേണ്ടി ഓലമേഞ്ഞ് പഠിച്ചു തുടങ്ങി. അപ്പൊ അതെ ഓലമേഞ്ഞുള്ള സീൻ ചോദിക്കോ. Thank you.
അപ്പോ റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്ത് ഒരെണ്ണം ഞാൻ ട്രൈ ചെയ്ത് ഇന്നലൊന്നും ചെയ്താൽ ശരിയായില്ല. അപ്പൊ ഇന്ന് ഒന്ന് കറക്റ്റായിട്ട് ചെയ്യാറുണ്ട്. ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കുട്ടികൾക്കായിട്ടുള്ള സെറ്റപ്പ്. അപ്പൊ നമ്മുടെ ഏർമാടത്തെ കുറിച്ച് ഇതേ മൈക്കിളായിട്ട് രണ്ട് വാക്കുകൾ സംസാരിക്കുന്നുണ്ട്. ഏർമാടത്തെ കുറിച്ച് ഔദ്യോഗികമായി സംസാരിക്കാൻ ഞാൻ വലിയ ആളൊന്നുമല്ല, ചുമ്മാ ഒരു രസത്തിന് പിള്ളേരുടെ ഒരു സമയം കളയുക എന്നുള്ള ഒരു ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെ ചെയ്തത്. അത്ര വലിയ സംഭവമായിട്ടൊന്നുമില്ല. പണ്ടൊക്കെ നമുക്കൊക്കെ എൻ്റെയൊക്കെ ഓർമ്മയിൽ കുഞ്ഞായിരിക്കുമ്പോഴൊക്കെ നാട്ടിൽ പോകും. നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ഇതേപോലെയൊക്കെ ചെറിയ സെറ്റപ്പൊക്കെ നമുക്ക് ഉണ്ടാക്കാനുള്ള ഒരു സ്ഥലവും ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ അവസരവും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ആർക്കും അതിനുള്ള സമയവും ഇല്ല, ഒന്നുമില്ല. അങ്ങനെയാണ് ചുമ്മാ ഒരു രസം, ഒരു രാവിലെ ഒന്ന് പെട്ടെന്ന് തോന്നി ഇങ്ങനെ നമുക്ക് ചെയ്യാന്നുള്ളത്. അങ്ങനെ നേരെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാണ്. കംപ്ലീറ്റ് ആയിട്ടില്ല, നമുക്ക് ഇനിയും ഉണ്ടല്ലോ സമയം. ബാക്കിയും കൂടി അത് സെറ്റ് ആക്കാൻ പറ്റും നമുക്ക്. ഇവിടെ ബാക്കിയുള്ള പരിപാടികൾ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് സ്പെഷ്യലായിട്ട് നമുക്ക് കാണാം. ഇവിടെ ഇവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ ആച്ചുണ്ട്, ഷോണുണ്ട്, പിന്നെ നിങ്ങളുടെ സ്ഥിരം നമ്മുടെ ക്യാമറമാൻ നമുക്ക് നോക്കിയാൽ കാണാം. മേളില് മരത്തിന്റെ മേലെ ഓണ്ട് ട്രീ ആണ്, ട്രീ ഹട്ടിന്റെ അത് ട്രീ ഒക്കെ എല്ലാം സെറ്റാണോ എന്ന് നോക്കുകയാണ് ക്യാമറമാൻ നമ്മുടെ. എന്തായാലും ഗിവിംഗ് ബാക്ക് ടു ടിജു. അപ്പൊ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് നമ്മുടെ ഏർമാടത്തിന്റെ പണി ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ ബാക്കി കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ബി വിത്ത് അസ്. അപ്പോൾ നമ്മുടെ ട്രീ ഹൗസ് ഏകദേശം തീർന്നു, ഏകദേശം അല്ല ഓൾമോസ്റ്റ് തീർന്നു. ഇനി ചില മോഡിഫിക്കേഷൻ ഉണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചെയ്യാനുള്ള പരിപാടിയെല്ലാം ചെയ്തു കഴിഞ്ഞു. നമ്മളെല്ലാ ടീമും കൂടിയാണ് ചെയ്തത്, എല്ലാവരുടെയും ഹാർഡ് വർക്ക് ഉണ്ട് ഇതിനകത്ത്. ഫ്യൂച്ചർ എന്തെങ്കിലും മോഡിഫിക്കേഷൻ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്ത നമ്മുടെ ട്രീ ഹൗസ് ഇതാണ്. വലിയ ഹൈഫൈ ഒന്നും അല്ല, നമ്മൾ എക്കോണമിക് ആയിട്ട് ചെയ്തതാണ്. അത്രയും കോസ്റ്റ് ഒന്നുമില്ല, എല്ലാം നമ്മൾ യൂഷ്വലായിട്ട് കിട്ടുന്ന സാധനങ്ങൾ, കുറച്ച് സാധനങ്ങൾ മാത്രം പുറത്തു നിന്ന് വാങ്ങിയിട്ട് നമ്മൾ ചെയ്തതാണ്. മുളയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബാക്കി നമ്മൾ തന്നെ തന്നെ എല്ലാവരും അവരുടെ കഴിവ് ഉപയോഗിച്ച് നമ്മൾ കെട്ടിപ്പടുത്തിയതാണ് ഈ സംഭവം. അപ്പം ഇതാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ ചെയ്ത ഈ എക്കോണമിക് ആയിട്ടുള്ള ട്രീ ഹൗസ്. അപ്പോൾ നമ്മുടെ ബ്ലോഗ് ഇവിടെ എൻഡ് ചെയ്യാണ്. നമ്മുടെ ട്രീ ഹൗസ് റെഡിയാണ്. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ ഫൈനൽ വ്യൂ. അപ്പോൾ നമ്മുടെ കുട്ടിപ്പോട്ടാളെല്ലാം അതിൽ കയറി എൻജോയ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നമ്മുടെ ബ്ലോഗ്. അപ്പോൾ എല്ലാവരും ലോ ബഡ്ജറ്റ് ട്രീ ഹൗസ് വീട്ടിലുണ്ടാക്കാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫ്യൂച്ചർ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ ടിൽ ദെൻ, ഗുഡ് ബൈ ഓൾ. എല്ലാവരും ബൈ പറഞ്ഞേ.